അനിൽ അക്കര, ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിനോട് ഇന്നത്തെ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം താങ്കളും കണ്ടിരിക്കും. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് പൂർണ്ണമായും മാറ്റി പറഞ്ഞു എന്നാണോ കോൺഗ്രസ് ഇപ്പോൾ കരുതുന്നത്? അല്ലേ, മുഖ്യമന്ത്രി ഇന്ന് ഇപ്പോൾ ഞാൻ ഈ ശരത്തിൻ്റെ ശരത് പറഞ്ഞ് ശ്രദ്ധിക്കുകയായിരുന്നു. ശരത് പറഞ്ഞത് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പൂരം കലക്കിയ വിഷയം പ്രത്യേക അജണ്ടയായി വരുന്നു എന്നുള്ളതാണ്. ഞങ്ങളാണോ പൂരം കലക്കിയ വിഷയം ഇപ്പോൾ പ്രത്യേക അജണ്ടയായി എടുത്തത്? അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളാണോ ഇപ്പോൾ ഈ വിഷയം കൊണ്ടുവന്നത്? ഇത് ഇന്നലെ മുഖ്യമന്ത്രിയാണ് ഈ വിഷയം ഓപ്പൺ ചെയ്തത്. പൂരം കലങ്ങിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയാണ് ഓപ്പൺ ചെയ്തത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. പൂരം കലക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ വന്ന അടിയന്തര പ്രമേയ സമയത്ത് റവന്യൂ വകുപ്പ് മന്ത്രി സി കെ രാജനും അതുപോലെ തന്നെ തൃശ്ശൂർ എം എൽ എ ആയ ശ്രീ പി ബാലേന്ദ്രനും പ്രതിപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞ് തൃശ്ശൂർ പൂരം കലങ്ങിയെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് സി പി എമ്മിൻ്റെ ചില എം എൽ എമാരാണ് പൂരം കലങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്. അവൻ അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നത് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് അന്ന് മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ അന്നുണ്ടായിരുന്നില്ല നിയമസഭയ്ക്ക്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വിഷയം മുഖ്യമന്ത്രി എന്തിനാണ് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി മുഖ്യമന്ത്രി തന്നെയാണ് അല്ലെങ്കിൽ സി പി എം തന്നെയാണ് പറയുന്നത്, അല്ലാതെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ല പറയേണ്ടത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് തൃശ്ശൂർക്കാരായ ഈ ചർച്ചയിലിരിക്കുന്ന ആളുകൾക്കും തൃശ്ശൂരിലെ മുഴുവൻ ആളുകൾക്കും ലോകം പൂരം ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകം കണ്ട മുഴുവൻ ആൾക്കും അറിയാം തൃശ്ശൂർ പൂരം കലങ്ങി എന്നുള്ളത്. ഇവിടെ കുറുക്കഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച ഘടക പൂരങ്ങൾ, ആ പൂരം വരുന്ന സമയത്ത് ആ പൂരം എഴുന്നള്ളിച്ചിരുന്ന പിന്നെ ആനകൾ ആ വഴിയിലുണ്ടായിരുന്ന പ്രൈവറ്റ് ബസ്സുമായി പിന്നെ കൂട്ടി ഉരുമിയാണ് അങ്ങോട്ട് വന്നത്. അതൊന്നും ഒരു കാലത്ത് നടക്കാതിരുന്നതാണ്. തുടക്കം മുതൽ ഈ തൃശ്ശൂർ പൂരം പൊളിക്കാനുള്ള നിരവധിയായ ശ്രമങ്ങൾ നടന്നു. അത് നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ എക്സിബിഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അത് അവിടെ നിന്ന് തുടങ്ങി അവസാനം ഈ പറഞ്ഞ പോലെ വെടിക്കെട്ടിൽ അവസാനിച്ച വിഷയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വളരെ രസകരമായിട്ടാണ് പറയുന്നത് വെടിക്കെട്ട് അല്പസമയം മാറ്റിയില്ലേ എന്നുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ വെടിക്കെട്ടിൽ മാത്രമല്ല, മഠത്തിൽ വരവിൻ്റെ സമയത്ത് അതിനെ തടുക്കാൻ ശ്രമിച്ചതും ബാരിക്കേഡുകൾ വെച്ച് തടുക്കാൻ ശ്രമിച്ചതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ. എങ്ങനെയാണ് പൂരം കലങ്ങുന്നത്? പൂരം അങ്ങനെ ആകെ അടിച്ചു പിരിഞ്ഞ് പോകുന്നതാണോ? അല്ലെങ്കിൽ പൂരപ്പറമ്പിൽ ആനയ്ക്ക് മതം നൽകുന്ന സമയത്ത് ആളുകൾ ഓടി പോകുന്ന പോലെയാണോ? ഓരോ ആചാരങ്ങളും ഓരോ അനുഷ്ഠാനങ്ങളും പോലീസിൻ്റെ നേതൃത്വത്തിൽ തടുക്കാൻ ശ്രമിച്ചതല്ലേ? എം ആർ അജിത്കുമാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇതാണ് ഉണ്ടായത്. അപ്പം ഇത് വളരെ കറക്റ്റാണ്. പൂരം കലക്കി എന്ന് പിന്നെ പൊതുജനം പറയുമ്പോൾ കേരളത്തിൽ വിശ്വസിക്കാത്ത കുറച്ച് ആളുകൾ എന്നുള്ളത് സി പി എമ്മുകാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അത് അവരുടെ മുന്നിൽ ഉള്ള ഒരു പ്രത്യേക അജണ്ടയാണ്. ആ അജണ്ട നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തിനാണ് ഈ സമയത്ത് വീണ്ടും അത് ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഞങ്ങളാരും കൊണ്ടുവന്നതല്ല. ഇത് വളരെ ക്ലിയറാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അന്വേഷണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രതിസ്ഥാനത്തുള്ള ഒരാൾ, പ്രതിയായ ഒരാൾ, പൂരം കലക്കിയ ഒരാൾ അദ്ദേഹം തന്നെ പറയുകയാണ് പൂരം കലങ്ങിയിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം തന്നെ ത്രിതല അന്വേഷണത്തിന് ഉത്തരവിടുക, പിന്നെ എങ്ങനെയാണ് ഈ അന്വേഷണം നടക്കുക? അതുകൊണ്ടാണ് സ്മൃതി ഞങ്ങളിത് പറഞ്ഞത്. ഇത് ജുഡീഷ്യൽ അന്വേഷണമല്ലാതെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ ഈ വിഷയത്തിൽ കഴിയില്ല. ജുഡീഷ്യൽ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ഇത് വളരെ ക്ലിയർ ആണ്, ഇത് വളരെ ക്ലിയർ ആണ്. അനിൽ അക്കര, ഇപ്പോൾ അറിയേണ്ടത് അല്ലേ, എഡിജിപിയുടെ ഒന്ന് സിപിഐഎം ആണ്. അനിൽ അക്കര, എഡിജിപിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാനാവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് എഡിജിപി പറയുന്നതിൽ ദേവസ്വങ്ങൾക്കും പങ്കുണ്ട് എന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ അവരെ കൂടി പ്രതിചേർത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് സർക്കാർ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്വേഷണം, ഈ ത്രിതല അന്വേഷണത്തെ എങ്ങനെയാണ് നിങ്ങൾ ഇനി കാണുന്നത്? കാരണം ഇപ്പോൾ അന്വേഷണം ഏതാണ് വഴിമുട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ കേസ് എടുത്തിട്ട് വേണം അന്വേഷണം, അപ്പോൾ പുതിയ പരാതി എഴുതി വാങ്ങണം, അങ്ങനെ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകണമെന്നാണോ കാണേണ്ടത്? അല്ല, ഇത് ദേവസ്വങ്ങളെ വളരെ ക്ലിയറായി അവരെ ഒരു സംഘപരിവാറിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള ശ്രമം എം ആർ അജിത്കുമാറിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ ആരോപിച്ചാണ്. തൃശ്ശൂരിലെ ഇപ്പം നേരത്തെ വന്ന ആരോപണം എന്താണ്? ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഗിരീഷ് കുമാർ യു ഡി എഫിൻ്റെ തൃശ്ശൂർ ജില്ലാ ചെയർമാനാണ്. അദ്ദേഹത്തെ ഒരു ഭാഗത്ത് പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നു. സി പി എമ്മിൻ്റെ പ്രതിനിധികളാണ് ആ വിഷയം ഉയർത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ആരാണ്? കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന വളരെ ബഹുമാനനായ ഒരാൾ, അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ആയ സുന്ദർ മേനോനായിരുന്നു പിന്നെ കൊച്ചിൻ തിരുവിതാംകൂർ ഈ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ പാറേമക്കാവ് ദേവസ്വത്തിൻ്റെ പ്രതിനിധികൾ രാജേഷ് ഉൾപ്പെടെയുള്ള ആൾ, ഇതൊക്കെ ഞങ്ങളൊക്കെ ഈ ആളുകളെ കാണുന്നത്. അത് അവരെ തൃശ്ശൂരിൽ ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ശരത്തിന് രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇഴകി ചേർന്ന് നിൽക്കുന്ന തൃശ്ശൂർ പൂരത്തെ
ആരും രാഷ്ട്രീയവൽക്കരിക്കാൻ പോകാറില്ല. സുന്ദർമേന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഗിരീഷ് കുമാറിന്റെ രാഷ്ട്രീയം ആരും അന്വേഷിക്കാറില്ല. ഇത്ര വർഷങ്ങളായി ആരും അന്വേഷിക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഒരു പ്രത്യേക അജണ്ട വെച്ച് ഈ പറയുന്ന എ ഡി ജി പിയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ നടന്ന ഈ ഈ പറയുന്ന പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് സ്വാഭാവികമായി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ നിന്നും അതിൽ ഒരു വരിയെ പോലും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായും തൃശ്ശൂർക്കാരുടെ കൂടെയാണ്, തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കൂടെയാണ്, പാറയമേക്കാവ് ദേവസ്വത്തിൻ്റെ കൂടെയാണ്. ഇതൊന്നും സംഘവൽക്കരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഗിരീഷ് കുമാർ സൂചിപ്പിച്ചല്ലോ, 200 വർഷത്തിലേറെയായി ഒരു രാഷ്ട്രീയവും ചർച്ച ചെയ്യാതെ ഒരു മതവും ചർച്ച ചെയ്യാതെ തൃശ്ശൂരിൻ്റെ പൈതൃകം എന്ന രീതിയിൽ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇടമെന്ന രീതിയിൽ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് സ്നേഹിച്ച് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുപോയ തൃശ്ശൂർ പൂരത്തെ സംഘവൽക്കരിക്കാനോ അതിനെ തകർക്കാനോ ഒക്കെ ഈ ഗവൺമെൻറ് ചില ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണല്ലോ ഞാൻ അതിലേക്ക് പോകാതിരിക്കുന്നത്. ആ ഒരു വിഷയത്തിലേക്ക് തൃശ്ശൂർ പൂരത്തെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പം നേരത്തെ ഗിരീഷ് കുമാർ പറഞ്ഞ പോലെ 7 മാസം കഴിഞ്ഞു, ഇപ്പോൾ നവംബർ കഴിയാണ്, ഡിസംബർ കഴിഞ്ഞാൽ അടുത്ത പൂരത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് കുറ്റവാളികളെ പ്രതിസ്ഥാനത്തുള്ള കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് പകരം അതിനെ വീണ്ടും രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ വീണ്ടും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നത് ഇതിലെ ഒന്നാം പ്രതി ഉത്തരവിട്ട് അന്വേഷണം, രണ്ടാം പ്രതി അന്വേഷിച്ചാൽ, മൂന്നാം പ്രതി ഇതിനകത്ത് ബെനിഫിഷ്യറിയായി നിൽക്കുന്ന സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരൊക്കെ രക്ഷപ്പെടുക എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.